ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമായി നമ്മുടെ കാലം മാറുന്നത് അപകടമാണ്. ഇത് തുഹിദൽ ഫൈഉദിവലൻ വൽ അമാനത്ത് മഗ്നമൻ, വിശ്വസ്തത കിട്ടാക്കനിയായി മാറിയാൽ, ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നാടിന്റെ അന്തരീക്ഷം മാറിപ്പോയാൽ, ഭർത്താവിന് ഭാര്യയെയോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ, മാതാപിതാക്കൾക്ക് മക്കളെയോ മക്കൾക്ക് മാതാപിതാക്കളെയോ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിപ്പോവാ, നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയായി പോവാ. കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്ന, പ്രയാസം തോന്നുന്ന വാർത്തകൾ നിരന്തരമായി നമ്മൾ കേൾക്കേണ്ടി വരിക. രാവിലെ എണീക്കണമായിരുന്നു, ഉറങ്ങിയാൽ തന്നെ മതിയായിരുന്നു എന്ന ചിന്തയിലേക്ക് നമ്മെ എത്തിക്കുമാറ് വാർത്തകൾ ഓരോ പ്രഭാതത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. സ്വന്തം 9 മാസം ഗർഭം ചുമന്ന ഒരു കുഞ്ഞിനെ ഒരു കാരണവുമില്ലാതെ പാറയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലാൻ പോലും മടി കാണിക്കാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് തന്നെ ഒരു അപമാനമായി തോന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, യർഫഉല്ലാഹു റഹ്മത മിനൽ ഖുലൂബ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യത്തെ ഉയർത്തിക്കളയും എന്ന് പറഞ്ഞപ്പോൾ ഇത്രത്തോളം ഉയർത്തുമെന്ന് ആരും വിചാരിച്ചിരിക്കില്ല. ഇത്രത്തോളം അല്ലാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുത്തുകളയുമെന്ന് ആരും വിചാരിച്ചു കാണില്ല. അത്രത്തോളം ഒരു മനുഷ്യന്റെ ചിന്തയിലപ്പുറം, ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഹൃദയത്തിൽ നിന്ന്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം പൂർണ്ണമായി എടുത്തുകളഞ്ഞതിന്റെ അടയാളം നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. മാറോട് ചേർത്തിരിക്കുന്ന മാതാവിന്റെ മാറിൽ നിന്ന് പിടിച്ചു വലിച്ചെറിയുമ്പോ ആ കുഞ്ഞിനറിയില്ലല്ലോ എന്റെ മാതാവ് ഇങ്ങനെ എന്നെ വലിച്ചെറിയുമോ എന്ന്. കുഞ്ഞിനൊരിക്കലും മനസ്സിലാവില്ലല്ലോ. കുഞ്ഞ് വിളിക്കുന്നതും കുഞ്ഞ് കരയുന്നതും അമ്മേ എന്ന് വിളിച്ചിട്ടായിരിക്കൂലേ, ഉമ്മ എന്ന് വിളിച്ചിട്ടായിരിക്കൂലേ. അങ്ങനെ അലമുറയിട്ട് കരയുന്ന കുഞ്ഞിന്റെ ശബ്ദത്തിന് പോലും യാതൊരു പരിഗണന നൽകാതെ മനുഷ്യരാക്ഷസന്മാരായി മൃഗങ്ങളായി മനുഷ്യൻ അധപതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹിഫ്ളു അമാന, വിശ്വസ്തത. ഭർത്താവിന് ഭാര്യയെ വിശ്വസിക്കാൻ കഴിയണം, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വസിക്കാൻ കഴിയണം, മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വസിക്കാൻ കഴിയണം. വീട് സമാധാനമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. വീടാണ് മനുഷ്യന് ഞാൻ സമാധാനമായി നൽകിയത്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഒന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ സമാധാനം ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് പോലും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ പിന്നെ എവിടെ പോയിട്ടാണ് മനുഷ്യനൊന്ന് ആശ്വസിക്കാൻ വേണ്ടി കിടന്നുറങ്ങുക? ഒന്ന് സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ എവിടെ പോയി കിടന്നുറങ്ങും? ധൈര്യമായി കിടന്നുറങ്ങാൻ ഒരു ഭർത്താവിന് കഴിയുന്നില്ല, ധൈര്യമായി കിടന്നുറങ്ങാൻ ഒരു ഭാര്യയ്ക്ക് കഴിയുന്നില്ല. ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മളൊക്കെ ഉത്തരവാദികളാണ്. ഇത് പെണ്ണുങ്ങൾ മാത്രം പ്രശ്നമല്ല, ഇത് ആണുങ്ങളുടെയും കൂടി പ്രശ്നമാണ്. വിവാഹത്തിന്റെ ആദ്യ രാത്രി തന്നെ ഭാര്യയുടെ കവിൾത്തടങ്ങളിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ആദ്യ രാത്രി തുടങ്ങുന്ന ഭർത്താക്കന്മാരുള്ള കാലമാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ സ്നേഹത്തോടുകൂടി തുടങ്ങേണ്ട ഒരു ദാമ്പത്യ ജീവിതത്തെ ഭാര്യയുടെ കവിൾത്തടങ്ങളിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന മൃഗങ്ങളെ പോലെയുള്ള മനുഷ്യന്മാരുള്ള ഒരു കാലമാണിത്. അത്തരം കാലങ്ങളിൽ നിരന്തരമായി നമ്മൾ ജനങ്ങൾക്ക് കാരുണ്യത്തിന്റെ സന്ദേശം കൈമാറിക്കൊണ്ടേയിരിക്കുക എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ,
നാല് കാര്യങ്ങൾ നിനക്കുണ്ടായാൽ പിന്നെ ദുനിയാവ് മുഴുവനും നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. ഒന്നാമത്തേത് ഹിഫ്ളു അമാന, നീ നല്ലൊരു വിശ്വസ്തനായി മാറിയാൽ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു അമാനത്തിനെ എടുത്തു കളയുമെന്ന്. അഥവാ എന്തെങ്കിലും ഒരു വിഷയം ഒരാളെ പറഞ്ഞേൽപ്പിച്ചാൽ ഉറങ്ങിയെണീക്കുമ്പോഴേക്കും അതിന്റെ അടയാളം പോലും ബാക്കിയില്ലാതെ ആ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങി എണീക്കുമ്പോഴേക്കും സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു മുതല്, അല്ലെങ്കിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു രഹസ്യം ആരോടും പറയരുത്, ആരും അറിയരുത് എന്ന രീതിയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു വിഷയം ഒന്ന് ഉറങ്ങി കണ്ണു ചെമ്മി തുറക്കുമ്പോഴേക്കും അത് മറന്നു പോവുകയാണ്. പിന്നെ ചെറിയൊരടയാളം ബാക്കിയുണ്ടാകും, അത് രണ്ടാമത്തെ ഉറക്കോടുകൂടി അതും കൂടി അടയാളം പോലും ബാക്കിയില്ലാതെ മറന്നു പോകും. അഥവാ ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ലോകം മാറും. അപ്പൊ ആളുകളൊക്കെ പറയാൻ തുടങ്ങും, ഇന്നാലിന്ന സ്ഥലത്ത് നല്ല ഒരു വിശ്വസ്തനായ ഒരാളുണ്ട് എന്ന്, ഇന്നാലിന്ന സ്ഥലത്ത് വിശ്വസ്തനായ ഒരാളുണ്ട് എന്ന് പറയാൻ തുടങ്ങും. അപ്പൊ ആളുകൾ വണ്ടി വിളിച്ച് ആ വിശ്വസ്തനെ കാണാൻ വേണ്ടി പോകും, 50 കിലോമീറ്റർ വരെ യാത്ര ചെയ്യും ഒരു വിശ്വസ്തനെ കാണാൻ വേണ്ടി. അങ്ങനെ കാണും, സലാം പറയും, സംസാരിക്കും. അപ്പൊ ഈ പോയ ആളുകൾ, വണ്ടിയിൽ പോയ ആളുകളൊക്കെ പറയും, ഓ എത്ര നല്ല ആളാണ് അയാൾ, എത്ര നല്ല സൂക്ഷ്മതയുള്ള മനുഷ്യനാണ് അയാൾ, എത്ര നല്ല സ്വഭാവമാണ് അയാളുടേത്, എന്ത് നല്ല ദീനീബോധമുള്ള ആളാണ് എന്നിങ്ങനെ ഈ കിലോമീറ്ററുകളോളം താണ്ടി വിശ്വസ്തനെ കാണാൻ പോയ ആളുകൾ പരസ്പരം ചർച്ച ചെയ്യും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അയാളുടെ ഹൃദയത്തിൽ ലവലേശം പോലും ഈമാനിന്റെ അംശം പോലും ഉണ്ടാവൂല. ഈമാൻ ഒരംശം പോലും, ഒരണുമണി പോലും ഈമാൻ ഈ ആളുടെ ഹൃദയത്തിൽ ഉണ്ടാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ നാട്ടുകാരൊക്കെ വലിയ സംഭവമായി കാണുന്ന ആളുകൾ, ഭയങ്കര മനുഷ്യനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, ആളുകൾ വ്യത്യസ്തമായ സ്ഥലത്ത് നിന്ന് കാണാൻ വരുന്നുണ്ട് അദ്ദേഹത്തെ. പക്ഷേ അദ്ദേഹത്തിന്റെ ഈമാൻ ഹൃദയത്തിൽ ലവലേശം പോലും ഉണ്ടാകൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ, ഇങ്ങനെ ഒരു രീതിയിലേക്കാണ് ലോകം പോകുന്നത് എന്ന്, അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല, ചതി അല്ലാഹുവിന് ഇഷ്ടമല്ല. വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല, ചതിക്കുന്ന ആളുകളെ അല്ലാഹു വെറുതെ വിടൂല. ചതിയന്മാരുടെ പിന്നാലെ, അവരുടെ പിൻഭാഗത്ത് നാളെ പാരത്രീക ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു കൊടിയുണ്ടാകും. ആ കൊടിയിൽ ചതിയന്മാരാണ് എന്ന് എഴുതി വെക്കപ്പെട്ട ഒരു കൊടി ചതിയന്മാരുടെ പിൻഭാഗത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കാനല്ല, വിശ്വാസ വഞ്ചന നടത്തരുത് എന്നാണ്. സാമ്പത്തികമായി പല ആളുകളുടെയും സ്രോതസ്, പല ആളുകളുടെയും സോഴ്സ് പഠിച്ചു നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പലരും വഞ്ചനയിലൂടെയാണ്, ചതിയിലൂടെയാണ് സമ്പത്ത് കൈക്കലാക്കിയത്. പലരും മുതലാളിമാരായത് വിശ്വാസ വഞ്ചനയിലൂടെ. കൂടെ ജോലി ചെയ്തിരുന്ന, കൂടെ പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകനെ, ഷെയർ ഹോൾഡറെ, പാർട്ട്ണറെ, കുടുംബക്കാരെ, ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, ഇങ്ങനെ കുടുംബത്തിലുള്ള പല ആളുകളെ, ചങ്ങാതിമാരെ പറ്റിച്ച് ചതിച്ച് സ്വന്തം ലാഭത്തിനു വേണ്ടി അവരെ എല്ലാവരെയും ഒറ്റപ്പെടുത്തി ബഹുഭൂരിഭാഗം ആളുകളും, പല ആളുകളും ബിസിനസ് വളർത്തിയെടുക്കുന്നുണ്ട്.
അവര് നാട്ടിൽ മാന്യന്മാരായി നടക്കുന്നുണ്ട്, അവര് സ്വതക്ക ചെയ്യുന്നുണ്ട്, അവര് ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ളവരാണ്. പക്ഷേ അവരുടെ സമ്പത്തിന്റെ സോഴ്സ് നോക്കിയാൽ ഏതെങ്കിലും ഒരാളെ പറ്റിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് തുടങ്ങിയതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ തലമുറ മാറാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളാണിത് ശ്രദ്ധിക്കേണ്ടത്. മക്കൾക്ക് നൽകേണ്ട ഉപദേശം, ജീവിതത്തിൽ മറ്റൊരാളെ വഞ്ചിക്കാൻ പാടില്ല, വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല എന്ന്. വിശ്വാസ വഞ്ചന നിഫാഖിന്റെ അടയാളമാണ്, മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. എന്നാൽ ആ മുനാഫിഖീങ്ങളെ അല്ലാഹു തആല നാളെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് ശിക്ഷിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും മുനാഫിഖീങ്ങൾ. പിന്നെ പറഞ്ഞു, വസിദ്ഖ് ഹദീസിൻ, വസിദ്ഖ് ഹദീസിൻ, സത്യസന്ധത നിങ്ങൾക്കുണ്ടായാൽ, സത്യസന്ധന്മാരായി നിങ്ങൾ മാറിയാൽ, നിങ്ങൾക്ക് മറ്റുള്ള എന്ത് നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞതിന്റെ പേരിൽ ഖുലുൽ ഹഖ്ഖ വ ഇൻ കാന മുറാ, എത്ര കൈപ്പേറിയതാണെങ്കിലും എത്ര പ്രയാസമുള്ളതാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പഠിപ്പിച്ചത്. മാതാപിതാക്കൾ മക്കളോട് കളവ് പറയാൻ പാടില്ല. എന്നാൽ നിങ്ങൾ നിരന്തരമായി കളവ് പറഞ്ഞ് മക്കളോട് നിങ്ങൾ കളവ് പറയരുത് എന്ന് പറഞ്ഞാൽ അവരത് അനുസരിക്കാൻ തയ്യാറാവൂല. മദ്രസയുടെ വിഷയം, സ്കൂളിന്റെ വിഷയം, പിരിവിന്റെ വിഷയം, അങ്ങനെ ഓരോ ഓരോ വിഷയങ്ങളിൽ നിങ്ങൾ കളവ് പറയുന്നത് മക്കൾ കാണാനിടയായാൽ അവരും അതേപോലെ കളവ് പറഞ്ഞ് വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങളവരോട് എത്ര വാദ് പറഞ്ഞാലും കളവ് പറയരുത് എന്ന് പറഞ്ഞാലും അവരത് അനുസരിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തല പോയാലും സത്യമേ പറയൂ എന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കണം. മക്കളെ അതേ രീതിയിൽ വളർത്താൻ നമ്മൾ ശ്രമിക്കണം. തല പോയാലും ഞാൻ സത്യമേ പറയുള്ളൂ എന്ന ഒരു പ്രതിജ്ഞ, അതേ ഒരു പ്രതിജ്ഞ മക്കളെ കൊണ്ടെടുപ്പിക്കണം. സ്കൂളിലായാലും മദ്രസയിലായാലും എവിടെയായാലും നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ ജനങ്ങളോട് നുണ പറയാതെ, അത്യാവശ്യ ഘട്ടങ്ങളാണെങ്കിലും ഇനി ഏത് സില്ലി വിഷയങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കഴിവിന്റെ പരമാവധി എന്നല്ല 100% സത്യസന്ധമായി സത്യം മാത്രം പറഞ്ഞ് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത്, വഹുസ്നു ഖലീഖ, നല്ല കൂട്ടുകാരുണ്ടായാൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് അതും ഏറ്റവും വലിയ നിഅമത്താണത്, ഏറ്റവും വലിയ ഉപകാരമാണത്. കാരണം നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാൽ പിന്നെ വേറെ മറ്റുള്ള എന്തു നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. സൽസ്വഭാവികളായ കൂട്ടുകാർ, നിങ്ങളും അതേപോലെ സൽസ്വഭാവത്തോടുകൂടി പെരുമാറുന്ന, മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ടത് നല്ലവരായ ആളുകളെ മാത്രമേ കൂട്ടുകാരായി കാണാൻ പാടുള്ളൂ, നല്ല ചങ്ങാതിമാരെ മാത്രമേ നിങ്ങൾ സുഹൃത്തുക്കളായി പരിഗണിക്കാൻ പാടുള്ളൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരണം പറഞ്ഞത്, നല്ല കൂട്ടുകാർക്ക് ഉദാഹരണം പറഞ്ഞത്, അത്തർ കച്ചവടം ചെയ്യുന്ന ആളെയാണ്, സുഗന്ധം വിൽക്കുന്ന ആളെയാണ്, സുഗന്ധം വിൽപ്പന നടത്തുന്ന ആളെയാണ് നല്ല കൂട്ടുകാരോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഉപമിച്ചത്. നീ അയാളിൽ നിന്ന് പൈസ കൊടുത്ത് സുഗന്ധം വാങ്ങിച്ചില്ലെങ്കിലും നിന്റെ കൂട്ടുകാരൻ, നിന്റെ ചങ്ങാതി ഒരു അത്തർ കച്ചവടക്കാരനായതിന്റെ പേരിൽ, നിനക്ക് അയാളുടെ കൂടെ നടന്നതിന്റെ പേരിൽ നിന്റെ വസ്ത്രങ്ങളിൽ സുഗന്ധമുണ്ടാകും, നിന്റെ വസ്ത്രങ്ങളിൽ
നിന്നിൽ നിന്ന് നല്ല സുഗന്ധം ലഭിക്കും. എന്തുകൊണ്ട്? നീ അത്ര കച്ചവടക്കാരന്റെ കൂടെ നടന്നുവെന്ന കാരണത്താൽ ഇനി നീ നടക്കുന്നത് ഏതെങ്കിലും അടുപ്പത്ത് ജോലി ചെയ്യുന്ന കൊല്ലന്മാരുടെ അടുത്താണെങ്കിൽ, അവരാണ് നിന്റെ ചങ്ങാതിമാരെങ്കിൽ, ഒന്നുകിൽ ആ അടുപ്പത്തു നിന്നുള്ള തീ നിന്റെ വസ്ത്രം കരിച്ചുകളയാൻ, അതേപോലെ നിന്റെ ശരീരത്തിലേക്ക് ദുർഗന്ധം വമിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ചീത്ത കൂട്ടുകാരെ കൊല്ലന്മാരുമായിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ഉപമിച്ചത്. നല്ല കൂട്ടുകാരാണെങ്കിൽ അവരിൽ നിന്നുള്ള നല്ല വിശേഷണങ്ങൾ, അവരുടെ നല്ല സ്വഭാവങ്ങൾ, അവരുടെ നല്ല പെരുമാറ്റങ്ങൾ എല്ലാം നമ്മുടെ സുഹൃത്തിന്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ചങ്ങാതിയുടെ സ്വഭാവം നോക്കണമെന്ന്, ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ചങ്ങാതിയുടെ സ്വഭാവം നോക്കണം, ചങ്ങാതിയുടെ സ്വഭാവം നോക്കണം. അതുകൊണ്ട് ആരെയാണ് ചങ്ങാതിയാക്കേണ്ടത് എന്ന് ഓരോ ആളുകളും ആലോചിച്ച് തീരുമാനിക്കണം എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അഥവാ നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ ചങ്ങാതിയുടെ സ്വഭാവം നോക്കിയിട്ടാണ്. നമ്മുടെ മക്കളെ വിലയിരുത്തേണ്ടത് നമ്മുടെ ചങ്ങാതിയുടെ സ്വഭാവം നോക്കിയിട്ടാണ്. ചങ്ങാതി എങ്ങനെയുണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മക്കൾ സ്കൂളിലും മദ്രസയിലും നാട്ടിലും ഒക്കെ ചങ്ങാതിമാർ എങ്ങനെയുണ്ട് നോക്കുക. ഏതാണ് ചങ്ങാതി, ഏതാണ് ഇവന്റെ കൂട്ടുകാരൻ, നല്ലവരാണോ, നാട്ടിൽ ദുഷിച്ച സ്വഭാവമുള്ള ആളുകളാണോ, ദുഷ്പേരുള്ള ആളുകളാണോ, അല്ല സൽപേരുള്ള ആളുകളാണോ, ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക. ദുഷ്പേരുള്ള ആളുകളാണെങ്കിൽ, ചീത്ത പ്രസിദ്ധിയുള്ള കുപ്രസിദ്ധിയുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ മക്കളെ അത്തരം കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കുക. അത് നമ്മുടെ മക്കളെ നന്നാവാൻ കാരണമാവും. സ്കൂളുകളും അങ്ങനെ, കോളേജുകളിലൊക്കെ ദുസ്വഭാവമുള്ള നമ്മുടെ മക്കളാണെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ കൂടി ചേർത്ത് അവിടെ വല്ലാത്ത കുരുത്തക്കേടാണെങ്കിൽ അവിടെയുള്ള കൂട്ടുകാർ വളരെ മോശമായത് കൊണ്ടായിരിക്കും അത്തരം കോളേജുകളിൽ നിന്ന് റീസൈൻ ചെയ്യിപ്പിച്ച് അടുത്ത കോളേജ് നല്ലൊരു പുതിയ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി ചേർക്കലാണ് മക്കളൊക്കെ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലാമത് പറയുന്നത് സമ്പാദ്യത്തിലെ സൂക്ഷ്മതയാണ്. ഒന്നാമത്തേത് വിശ്വസ്തതയാണ്, രണ്ടാമത്തേത് സത്യസന്ധതയാണ്, മൂന്നാമത്തേത് നല്ല സൗഹൃദ ബന്ധമാണ്, നാലാമത്തേത് സമ്പത്തിലെ സമ്പാദ്യത്തിലെ സൂക്ഷ്മത. മൻ അക്കല തുയ്യിബൻ, ഒരാൾ നല്ലത് തിന്നുകയും വഅമില ഫീ സുന്നഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അനുസൃതമായി ജീവിക്കുകയും ചെയ്താൽ, വഅമിനന്നാസു ബവായിഖ, അവന്റെ ഷറിൽ നിന്ന് ജനങ്ങളൊക്കെ രക്ഷപ്പെട്ടാൽ, ദഖലൽ ജന്ന, അല്ലാഹു അയാൾക്ക് സ്വർഗം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നായാൽ അയാൾ സ്വർഗത്തിലെത്തുമെന്നാ പറഞ്ഞത്. തിന്നുന്നത് ഹലാലാവണം, സമ്പാദിക്കുന്നത് ഹലാലാവണം, ഹറാം സമ്പാദിക്കാതെ ജനങ്ങളെ വെറുപ്പിക്കാതെ മാന്യമായി ജീവിച്ചാൽ, ദഖലൽ ജന്ന, അവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ നല്ല യുവാക്കളായ ചെറുപ്പക്കാർ നന്നായി ഇബാദത്ത് ചെയ്യുന്നത് ഇബ്ലീസ് കാണാനിടയായാൽ ചെറുപ്പക്കാരുടെ ഇബാദത്തിനാണ് ഇബ്ലീസിന് വല്ലാത്ത ദേഷ്യം. ചെറുപ്പക്കാരുടെ ഇബാദത്താണ് നല്ല പ്രതിഫലമുള്ള ഇബാദത്ത്. 90 വയസ്സായി, 60 വയസ്സായത് മുതൽ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി. അതിലൊന്നും വലിയ കാര്യമില്ല, കൂലിയൊക്കെ കിട്ടുമില്ല എന്നല്ല, ആ തഹജ്ജുദിലൊന്നും വലിയ നേട്ടമൊന്നുമില്ല. കാരണം നിന്റെ യൗവനത്തിൽ നീ തഹജ്ജുദ് നിസ്കരിച്ചോ എന്നാണ് അള്ളാഹു നോക്കുക. യുവാവായിരിക്കെ എത്രത്തോളം അള്ളാഹുവിനെ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു നോക്കുക. യൗവനം നഷ്ടപ്പെട്ടു,
വയസ്സായി, ജനങ്ങൾക്കിടയിൽ നാടിന്റെ നാട്ടുകാർക്കിടയിൽ അംഗീകാരമില്ല, പിന്നെ വയസ്സായി, പിന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇബാദത്ത് തുടങ്ങും, തസ്ബീഹ് മാല കയ്യിൽ പിടിക്കാൻ തുടങ്ങും, പള്ളിക്ക് പോകാൻ തുടങ്ങും. അതൊക്കെ ഏത് മനുഷ്യന്മാരും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇബ്ലീസ് അതത്ര ശ്രദ്ധിക്കൂല, വയസ്സന്മാരുടെ ഇബാദത്തിന് അത്ര ശ്രദ്ധിക്കൂല, യുവാക്കളുടെ ഇബാദത്തിനെയാണ് ഇബ്ലീസ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നല്ല യുവാക്കൾ അള്ളാഹുവിന് വേണ്ടി ആരാധിക്കുന്നതും നിസ്കരിക്കുന്നതും ഇബാദത്ത് ചെയ്യുന്നതൊക്കെ ഇബ്ലീസ് കാണാനിട അയാൾ എവിടെ നിന്നാണ് സമ്പാദിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. ഈ യുവാവിന്റെ വരുമാനം എന്താണെന്ന് നോക്കണം. ഈ യുവാവിന്റെ വരുമാനം എന്താണ്, ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കണം. ഇയാളുടെ സമ്പാദ്യം ഹറാമായ സമ്പാദ്യമാണെങ്കിൽ നിങ്ങളയാളെ വിട്ടേക്കണം, നിങ്ങളയാളെ വിട്ടേക്കണം. ദഉഹു അയാളെ വിട്ടേക്കണം, അയാളെ മൈൻഡ് ചെയ്യണ്ട. ലാ തസ്തഗ്ഫിറൂബി പിന്നെ അയാളുടെ പിന്നാലെ പോകണ്ട. അയാൾ നിസ്കരിച്ചോട്ടെ, അയാൾ ഖുർആൻ ഓതിക്കോട്ടെ, അയാൾ സദഖ ചെയ്തോട്ടെ, ദഉഹു അയാൾ കഷ്ടപ്പെട്ട് ആരാധിച്ചോട്ടെ, ആ ഹറാമായ സമ്പാദ്യം കാരണത്താൽ തന്നെ അല്ലാഹു തആല അയാളെ തള്ളിയിരിക്കുകയാണ്, എഴുതി തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോവേണ്ടതില്ല എന്ന് പിശാച് പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ജീവിക്കുമ്പോൾ വളരെ മാന്യമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി, ജനങ്ങളെ വെറുപ്പിക്കാതെ, ജനങ്ങളെ സാമ്പത്തികമായി തട്ടിപ്പ് നടത്താതെ, വിശ്വാസ വഞ്ചന നടത്താതെ, നുണ പറയാതെ, നല്ല സൗഹൃദ ബന്ധങ്ങളോടുകൂടി ജീവിക്കാൻ ശ്രമിക്കണം. കാരണം ഒരു മനുഷ്യൻ നന്നാവാൻ അഞ്ചു വഴികൾ പറഞ്ഞു തന്നപ്പോൾ അതിലൊന്ന് പറഞ്ഞത് സ്വാലിഹീങ്ങളായ ചങ്ങാതിമാരുണ്ടാകണമെന്നാണ്. നല്ല കൂട്ടുകാരുണ്ടാവണം, നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, സ്വാലിഹീങ്ങളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ പ്രധാനമായി സമ്പാദിക്കേണ്ടത് സ്വാലിഹീങ്ങളായ ആളുകളെ ചങ്ങാതിയായി കൂടെ കൂട്ടണമെന്നാണ് മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് തങ്ങൾ നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ SKSSF പത്തൊമ്പതാണിന്ന്, February 19 SKSSF സ്ഥാപക ദിനമാണിത്. ഈ മഹത്തായ സ്ഥാപക ദിനത്തിൽ കർമ്മോത്സുകരായ ഈ കേരളത്തിന്റെ അകത്തും പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും SKSSFന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഇഖ്ലാസുള്ള മുത്തഖീങ്ങളായ എത്രയോ ചെറുപ്പക്കാരുണ്ട്. അവരുടെ കൂടെ കൂട്ടുകൂടാനും വേണ്ടാത്ത മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ശ്രമിക്കണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഏത് പ്രവർത്തകനായാലും, നേതാക്കന്മാരായാലും, സംഘടനയായാലും, രാഷ്ട്രീയ പാർട്ടിയായാലും, പറയാൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പ്രസിഡന്റാവാനും സെക്രട്ടറിയാവാനും അതേപോലെ ഏത് മേഖലകളിൽ ചുക്കാൻ പിടിക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ നേതാക്കന്മാരായ ആളുകൾ കറകളഞ്ഞവരാകുമ്പോഴാണ്, നിഷ്കളങ്കരായവരാകുമ്പോഴാണ് അണികൾക്ക് അഭിമാന ബോധമുണ്ടാവുന്നത്. അണികൾക്ക് അന്തസ്സോടുകൂടി എന്റെ നേതാവ് ഇവരാണ് എന്ന് പറയാൻ കഴിയണം. നാണക്കേട് തോന്നാൻ പാടില്ല. ഇയാളാണോ നിങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ്, ഇയാളാണോ നിങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറി എന്ന് ചോദിച്ച് നമ്മുടെ സംഘടനയെ തരം താഴ്ത്തുന്ന രീതിയിലേക്കുള്ള ആളുകൾ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലെത്താൻ പാടില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു പ്രസ്ഥാനം തുടക്കം കുറിച്ചത് മഹാനായ CH ഹൈദറു സുസ്താദാണ്.
അദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിച്ചത്. സൂക്ഷ്മതയുടെ പര്യായമായിരുന്നു, സൂക്ഷ്മതയുടെ പര്യായമായിരുന്നു. ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ, ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ഒരു 5 രൂപ തന്റെ ഒരു സുഹൃത്തിന് കൊടുക്കാൻ ബാക്കി വെച്ചത്, അത് മരണത്തിന്റെ അന്ന് രാത്രി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മഴയുള്ള രാത്രിയാണെന്ന് തോന്നുന്നുണ്ട്, ആരിൽ നിന്നോ കുട വാങ്ങി രാത്രി ഇരുട്ടിയ സമയത്ത് ഒരാളുടെ വീട്ടിൽ പോയി 5 രൂപ കൊടുത്ത് തിരിച്ചു വന്നു. നേരെ വീട്ടിലെത്തി ഭാര്യയോട് മനോഹരമായ പായസം ഉണ്ടാക്കാൻ പറഞ്ഞു. ഷുഗർ ബാധിച്ചൊരു രോഗി പായസം കുടിക്കുകയോ? അങ്ങനെ മരണശേഷം എന്തൊക്കെ ചെയ്യണം നിനക്ക് അത് ചെയ്യാനറിയോ? മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നിനക്കറിയുമോ? നിനക്ക് എങ്ങനെയാണ് മരണശേഷം എന്തൊക്കെ കർമ്മങ്ങളുണ്ട് എന്ന് നിനക്കറിയുമോ? ഞാൻ മരിച്ചാൽ നീ എന്തൊക്കെയാണ് ചെയ്യുക എന്ന തമാശയോടുകൂടി ഭാര്യയോട് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു മരിച്ചുപോയ മഹാനായ സിഎച്ച് ഹൈദ്രോസ് മുസ്ലിയാർ, അവരെ പോലെയുള്ള നിഷ്കളങ്കരായ നേതാക്കന്മാരുണ്ടാവണം നമ്മൾക്ക്. എങ്കിൽ നമ്മൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും നമ്മുടെ സമസ്തയുടെ SKSSFന്റെ പ്രവർത്തകരാണ് നമ്മുടെ നേതാവ് സിഎച്ച് ഹൈദ്രോസ് മുസ്ലിയാർ അവർകളാണ്, നമ്മുടെ നേതാവ് ഷെയ്ഖുന ഷംസുൽ ഉലമയാണ്, നമ്മുടെ നേതാവ് ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദാണ്. അതല്ലാതെ സാമ്പത്തിക തട്ടിപ്പുകൾ, അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ദുരാരോപണങ്ങൾ നേരിടുന്നവർ ദയവ് ചെയ്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് സ്ഥാനം വളരെ അലങ്കാരമാണെന്ന് മനസ്സിലാക്കണം. സ്ഥാനം അലങ്കാരമാണ്, അത് വളരെ രസമാണ്. ചില ആളുകൾക്ക് സ്ഥാനമില്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും മിണ്ടാതിരിക്കാൻ കഴിയില്ല. സ്ഥാനമില്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്തതുപോലെ അലഞ്ഞു തിരിയുന്ന ആളുകളുണ്ട് സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമ്പോ. പക്ഷേ ഈ സ്ഥാനങ്ങൾ എന്നുള്ളത്, അധികാരം എന്നുള്ളത് ഉൾക്കിരീടമാണത്. അത് ഇപ്പോൾ ആവേശമാണെന്ന് തോന്നുകയാണെങ്കിലും നാളെ മഹ്ശറിലെത്തിയാൽ അത് പ്രയാസമാണെന്ന് മനസ്സിലാക്കണം. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ് എന്നെ ഗവർണർ ആക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായി. നബിയെ എന്നെ ഗവർണർ ആക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, മുആദേ നിങ്ങൾ ബലഹീനനാണ്, മുആദേ നിങ്ങൾക്ക് അധികാരം ഏറ്റെടുക്കാനില്ല, കഴിവില്ല, മുആദേ നിങ്ങൾ ബലഹീനരാണ്. അത് മാത്രമല്ല, ഈ അധികാരം എന്നുള്ളത് നാളെ മഹ്ശറയിലെത്തിയാൽ അത് ഖേദമാണ്, ദുഃഖമാണ്, പ്രയാസമാണ്. അതുകൊണ്ട് അധികാരത്തെ മോഹിക്കരുത്, മുആദേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. പക്ഷെ നമ്മളാണെങ്കിലോ അധികാരത്തിന് വേണ്ടി ചരട് വലിക്കുകയാണ്, അധികാരത്തിന് വേണ്ടി ഗ്രൂപ്പിസം കളിക്കുന്നുണ്ട്. അധികാരം എവിടെ പോയാലും അധികാരമോഹം, അധികാരം കിട്ടാൻ വേണ്ടി എന്ത് തോന്നിവാസം കളിക്കാനും ആരും മടിയന്മാരല്ല, ആർക്കും അതിൽ മടിയില്ല. എന്നാൽ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് ഭംഗിയായി ചെയ്യുന്നുണ്ടോ? അവിടെ അലസനാണവൻ, അവിടെ മടിയനാണവൻ. ഒരു ആത്മാർത്ഥമായി ഇന്നാലിന്ന കർമ്മങ്ങളൊക്കെ എനിക്കുണ്ട്, ഇന്നാലിന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്കുണ്ട്, ഇതൊക്കെ എന്റെ ചെയ്തു തീർക്കേണ്ട ബാധ്യതയാണ് എന്ന ബോധത്തോടുകൂടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വേഗം വേഗം ചെയ്തു തീർക്കുന്നതിന് പകരം ഈ സ്ഥാനം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ ഒരു പ്രവർത്തനങ്ങൾ പോലും കാഴ്ചവെക്കാത്ത ആളുകൾ അധികാരത്തിന് വേണ്ടി ചരട് വലിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ഖേദം തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിഷ്കളങ്കരായ ആളുകൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. നിഷ്കളങ്കരായ ആളുകൾ സാമ്പത്തിക ക്രമക്കേടുള്ളവരാവാൻ പാടില്ല. സാമ്പത്തിക ക്രമക്കേടുണ്ടായാൽ പിന്നെ എങ്ങനെയാണ് ഒരാളെ വിശ്വസിക്കുക? ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ അയാൾക്ക് സാമ്പത്തിക ശുദ്ധിയുണ്ടാവണം. സാമ്പത്തിക ശുദ്ധിയില്ലാത്തവരെ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ അധികാരം നൽകുന്നത്? അതേപോലെ തീരെ ശാരീരികമായി വ്യക്തിപരമായി സംശുദ്ധനല്ല, ജനങ്ങൾക്കിടയിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ആളുകൾ ദയവ് ചെയ്ത് പ്രസ്ഥാനത്തിന് കളങ്കമുണ്ടാക്കുന്നതിന് പകരം മാറി നിൽക്കാനാണ് തയ്യാറാവേണ്ടത്. എന്നിട്ട് നല്ല യോഗ്യരായ
ആളുകൾ, ആത്മാർത്ഥതയുള്ള ആളുകൾ, എത്രയോ നല്ല ഇഖ്ലാസുള്ള എസ്കെഎസ്എഫിന്റെ പ്രവർത്തകരെ എനിക്കറിയാം. ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്, നല്ല തഖ്വയോടെ ജീവിക്കുന്ന ആളുകൾ, മുത്തഖീങ്ങളായി ജീവിക്കുന്ന ആളുകൾ, സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ, ഇതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ, ഇതൊരു അലങ്കാരമായി കാണാതെ മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തരായ പണ്ഡിതന്മാരോടുള്ള സ്നേഹം കൊണ്ട്, ഷംസുൽ ഉലമയോടുള്ള സ്നേഹം കൊണ്ട്, കണ്ണിയത്ത് ഉസ്താദിനോട്, ചെറുശ്ശേരി ഉസ്താദിനോട്, കാളമ്പാടി ഉസ്താദിനോട്, അങ്ങനെ മഹാന്മാരായ ഉസ്താദുമാരോടുള്ള സ്നേഹം കൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ പല ആളുകൾക്കും ചില നേതൃസ്ഥാനങ്ങളിലുള്ള ആളുകളിലുള്ള കളങ്കമേറ്റ വ്യക്തികൾ കാരണത്താൽ മടുപ്പ് തോന്നുന്നത് പലപ്പോഴും പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത്, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ നേതാക്കന്മാർ മുഖ്ലീസീങ്ങളായിരുന്നു എന്ന ഒറ്റ ഒരു കാരണത്താലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിന്റെ അകത്തും പുറത്തും ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഇത്രയും വേരോട്ടം ലഭിച്ചത് എന്നും നമ്മൾക്ക് പറയാനുണ്ട്. സമസ്തയുടെ മുഖ്ലീസീങ്ങളായ നേതാക്കന്മാരെ, അത് ഇനിയും നിലനിൽക്കണം. ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് നമ്മുടെ പ്രസ്ഥാനത്തോട് താല്പര്യമുണ്ടാവണം. ഇനി വരാനിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇതിനോട് താല്പര്യമുണ്ടാവണം. ഇതിനെ സ്നേഹിക്കണം, ഈ പതാക പിടിക്കണം, ഈ ത്രിവർണ പതാക നെഞ്ചോട് ചേർക്കണം. എന്നിട്ട് നല്ല സ്വാലിഹീങ്ങളായ കൂട്ടുകാരായി, നല്ല സ്വാലിഹീങ്ങളായ ചങ്ങാതിമാരായി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിഖായയുടെ പ്രവർത്തകരെ പോലെ എന്ത് പ്രവർത്തിക്കുമ്പോഴും പറയാനുള്ളത് പേരിന് വേണ്ടി പ്രവർത്തിക്കരുത്, അധികാരത്തിന് വേണ്ടി നമ്മൾ ആരും പ്രവർത്തിക്കരുത്, സ്ഥാനമാനങ്ങൾ നമ്മൾ കൊതിക്കുകയും ചെയ്യരുത്. നമ്മളിലേക്ക് അധികാരം കടന്നു വന്നാൽ നമ്മൾക്ക് കഴിയുമെങ്കിൽ ഏറ്റെടുക്കണം, കഴിയില്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കണം. ഞാൻ പറയുന്നത് നമ്മൾക്കൊരു അധികാരം നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സെക്രട്ടറി ആവണമെന്ന് പറഞ്ഞാൽ, നമ്മൾക്കത് ഉത്തരവാദിത്വം എന്താണ് എന്നാണ് ആദ്യമായി നമ്മൾ ചോദിക്കേണ്ടത്. ഞാൻ പ്രസിഡന്റ് ആയാൽ എന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്, ഞാൻ പ്രിൻസിപ്പൽ ആയാൽ എന്റെ ബാധ്യത എന്തൊക്കെയാണ്, ഞാൻ സെക്രട്ടറി ആയാൽ എന്റെ കടമകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു വേണം ഏത് ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഏറ്റെടുക്കാനും. അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതെ ഉറങ്ങാൻ പോലും പാടില്ല. നമ്മുടെ ബാധ്യത നിറവേറ്റാതെ എങ്ങനെയാണ് നമ്മൾ ഉറങ്ങാൻ കഴിയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാമിൻ അബ്ദി യസ്തറഈഹില്ലാ, അല്ലാഹു തആല ഒരാൾക്ക് ഉത്തരവാദിത്വം നൽകിയാൽ, അല്ലാഹു ഒരാളെ അധികാരമേൽപ്പിച്ചാൽ, യമൂതു യൗമ യമൂത്, ആ അധികാരം ഏറ്റെടുത്ത ഒരാൾ മരിക്കുമ്പോഴേക്കും, വഹുവ ഗാശു ലിറഇയതിഹി, ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ, അധികാരം ഏറ്റെടുത്തവർ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ, അല്ലാഹു തആല സ്വർഗം ഹറാമാക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി പള്ളിയുടെ പ്രസിഡന്റായി ചരട് വലിച്ചിട്ടാണ്, പാനലുകൾ അവതരിപ്പിച്ചിട്ടാണ്, നോട്ടുകെട്ടുകൾ വലിച്ചെറിഞ്ഞിട്ടാണ്, ശിങ്കിടികളെ തനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ശിങ്കിടികളെ ഏൽപ്പിച്ചിട്ടാണ് പ്രസിഡന്റായത്. എന്താണ് തന്റെ ഉത്തരവാദിത്വം എന്ന് അയാൾ പഠിച്ചിട്ടില്ല. അയാൾ മരിച്ചു പോകുമ്പോഴേക്കും അയാളുടെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ, അല്ലാഹു സ്വർഗം ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ എസ് കെ എസ് എസ് എഫിന്റെ പ്രസിഡന്റ് സ്ഥാനം, സെക്രട്ടറി സ്ഥാനം, മേഖല, ശാഖ, അങ്ങനെ ഏത് ഉത്തരവാദിത്വങ്ങളാണെങ്കിലും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചോദിക്കണം നമ്മുടെ ബാധ്യത എന്തൊക്കെയാണ് എന്ന്, നമ്മുടെ കടമ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചോദിക്കണം. എന്നിട്ട് നമ്മുടെ ഒരു വർഷ കാലയളവാണെങ്കിൽ ആ വർഷം തീരുന്നതുവരെ നമ്മുടെ ബാധ്യത ചെയ്യാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അലസത കാണിച്ചാൽ, മടി കാണിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് ഒന്നും ചെയ്യാതെ നമ്മുടെ ഒരു വർഷം കൂടി കഴിഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. മിനിങ്ങളെ, അല്ലാഹു സ്വർഗം ഹറാമാക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്കൊരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ. നമ്മൾക്ക് നമ്മുടെ നാടുകളിൽ ഒരുപാട് ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ നടത്താനുണ്ട്. ഈ പ്രവർത്തനങ്ങൾ വെറും ഒരു വാദ വെച്ചതുകൊണ്ടോ, മജ്ലിസിനോർ
വെച്ചതുകൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ തീരൂല. നമ്മൾ നാടിന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങി, ബാക്ക്ഗ്രൗണ്ടിൽ ഇറങ്ങി നമ്മൾ കളിക്കണം, പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇറങ്ങണം. എന്നിട്ട് എന്തൊക്കെ നമ്മുടെ നാടിന് ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. വിദ്യാഭ്യാസ മേഖലകളിൽ, കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഏതൊക്കെ മേഖലകളിൽ നമ്മുടെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച്, അതൊക്കെ ഭരണാധികാരികളുടെ കടമയാണ്. ഒരു രാജ്യം ഭരിക്കുന്നവർ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വികസിപ്പിക്കലവരുടെ കടമയാണ്, സാമ്പത്തിക വളർച്ച ഉണ്ടാക്കലവരുടെ കടമയാണ്. തകർന്നു പോകുന്ന സാമ്പത്തിക അവസ്ഥയെ പിടിച്ചുവെച്ച് അതിനെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ കടമയാണ്. അറിയില്ലെങ്കിൽ ഇറങ്ങണം, അല്ലെങ്കിൽ അറിയുന്നവരെ ഏൽപ്പിക്കണം. ഇതൊന്നും ചെയ്യൂല, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും വേണ്ടത് അധികാരമാണ്. എത്ര ആളുകളാണ് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നത്, വെറും വർഗീയം പറഞ്ഞ്, ധ്രുവീകരണം പറഞ്ഞ്, നിരന്തരമായി വിഭാഗീയതയുണ്ടാക്കുന്നു എന്നല്ലാതെ ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും അധികാരം വേണം, എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വേണം. പക്ഷേ അധികാരം കിട്ടിയാൽ പ്രവർത്തിക്കാൻ ആരുമില്ല, അതാണ് വലിയ പ്രശ്നം. എല്ലാവർക്കും സ്ഥാനം വേണം, എല്ലാവർക്കും അധികാരം വേണം. എന്നാ ആയിക്കോട്ടെ, നിങ്ങൾ പ്രസിഡന്റായിക്കോളി എന്ന് പറഞ്ഞാല് പിന്നെ അയാളെ അടുത്ത ഇലക്ഷൻ ആണ് അയാളെ കാണണമെങ്കിൽ. ഇതല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതിനു വേണ്ടിയാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ അധികാരത്തിന് വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങുന്നത്? പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ യൂസുഫിനെയൊക്കെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അധികാരം. എന്തിന്? അർഹൻ, തന്നെക്കാൾ അർഹനായ വേറൊരാൾ ഇല്ലാന്ന് മനസ്സിലായപ്പോ ചോദിച്ചു വാങ്ങി, എന്നിട്ട് നല്ല മനോഹരമായി ഭരിച്ചില്ലേ? നമ്മളെക്കാൾ അർഹനായ വേറെ ഒരാളില്ലെങ്കിൽ നമ്മൾക്ക് ചോദിച്ചു വാങ്ങാം. നമ്മൾ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കലല്ലേ, ഏൽപ്പിച്ചാൽ തന്നെ ഏറ്റെടുക്കണം, നിർബന്ധമൊന്നുമില്ല. നമ്മളെക്കാൾ അർഹരുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക. ഒരു ഗ്രൂപ്പിസം പോലെ കളി നടക്കരുത്. പല സ്ഥലങ്ങളിലും ഗ്രൂപ്പിസം പോലെ കളിക്കുക. പല ആളുകളെ എല്ലാം, മഹല്ലാണെങ്കിലും സംഘടനയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും എല്ലാ സ്ഥലത്തും പാർട്ടിക്കുള്ളിൽ തന്നെ ഗ്രൂപ്പിസം, മഹല്ലിനുള്ളിൽ തന്നെ ഗ്രൂപ്പിസം, സംഘടനയ്ക്കുള്ളിൽ തന്നെ ഗ്രൂപ്പിസം, ഇങ്ങനെ ഗ്രൂപ്പിസവും വിഭാഗീയതയും ഓരോ ആളുകൾ, ഓരോ കൂട്ടങ്ങൾ, ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആളുകൾക്ക് ഇത്തരം വ്യവസ്ഥയോട് തന്നെ മടുപ്പ് തോന്നുന്നത്. ചെറുപ്പക്കാരൊക്കെ മുഖം തിരിഞ്ഞു കളയും. ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾ കാലികമായ രീതിയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയില്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തോട് ആളുകൾക്ക് മടുപ്പ് തോന്നും. അതുകൊണ്ട് നമ്മൾ ഈ അടിയും പിടിയും ഗ്രൂപ്പിസവും തർക്കങ്ങളും എല്ലാം ഒഴിവാക്കി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ.